ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് EMS പ്രസംഗിച്ചെന്ന കൊടും നുണ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. അച്ചടിച്ചു വന്ന ദിവസം തന്നെ നുണയാണെന്ന് EMS വ്യക്തമാക്കിയ ഒരു മാതൃഭൂമി വാർത്തയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവരാണ് ഇപ്പോഴത്തെ നുണ പ്രചരണത്തിന് പിന്നിൽ. 1987 January 13 EMS മലപ്പുറം ജില്ലയിലെ തിരൂർ, ഏലക്കുളം, പൊന്നാനി എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. തിരൂരിൽ പ്രസംഗിച്ചു എന്ന നിലയിലാണ് മാതൃഭൂമി വ്യാജവാർത്ത സൃഷ്ടിച്ചത്. January 14 പത്രത്തിൽ ഇത് അച്ചടിച്ചു വന്നു. മറ്റൊരു പത്രവും ഇത്തരമൊരു പ്രസംഗം കേട്ടിട്ടുമില്ല, റിപ്പോർട്ടും ചെയ്തിട്ടില്ല. വാർത്ത കളവാണെന്ന് EMS അന്നു തന്നെ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ പ്രസ്താവന പിറ്റേന്ന്, അതായത് 1987 January 15 ദേശാഭിമാനി 1st page തന്നെ പ്രസിദ്ധീകരിച്ചു. EMS പറഞ്ഞത് എന്താണെന്നും പത്രം വ്യക്തമാക്കി. പള്ളികൾ പൊളിച്ചു മാറ്റുകയെന്ന തങ്ങളുടെ ഹൈന്ദവ വർഗീയ ആവശ്യത്തിന് തന്റെ കൂടെ പിന്തുണയുണ്ടെന്ന് വരുത്തുകയാണ് വാർത്തയുടെ ലക്ഷ്യമെന്നും EMS ചൂണ്ടിക്കാട്ടി. പിന്നീട് ചിന്താവാരികിൽ ചോദ്യോത്തര പന്തിയിലും മാതൃഭൂമി വാർത്ത നുണയാണെന്ന് EMS വ്യക്തമാക്കിയിരുന്നു. അടുത്ത കാലത്ത് വിവിധ മാധ്യമങ്ങളുടെ ഫേക്ക് ചെക്ക് വിഭാഗവും ഈ വാർത്ത നുണയെന്ന് കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ പിറന്നനാൾ തന്നെ പൊളിഞ്ഞ വ്യാജ വാർത്തയാണ് 37 വർഷത്തിന് ശേഷം 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നത്. മാതൃഭൂമി വാർത്ത നുണയെന്ന് വ്യക്തമാക്കി EMS പറയാത്തത് എന്ന തലക്കെട്ടിൽ നൽകിയ പ്രസ്താവന ഇങ്ങനെയാണ്. ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റപ്പെടണം എന്ന് EMS എന്ന തലക്കെട്ടിൽ ഇന്നത്തെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച വാർത്താ ശകലവും ആകാശവാണിയുടെ പ്രക്ഷേപണവും തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി EMS ഇന്നിവിടെ പറഞ്ഞു. ഇന്നലെ തിരൂരിൽ ഞാൻ ചെയ്ത പ്രസംഗം റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ലേഖകൻ അവകാശപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരമൊരു പ്രസ്താവനയും ഞാൻ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് രാമജന്മഭൂമി എന്ന പേരിൽ ഹൈന്ദവ ബഹുജനങ്ങളെയും ബാബറി മസ്ജിദ് എന്ന പേരിൽ മുസ്ലിം ബഹുജനങ്ങളെയും തമ്മിലടിപ്പിക്കരുതെന്ന് ഇരുവിഭാഗങ്ങളിലുംപ്പെട്ട പ്രമാണിമാരോട് അഭ്യർത്ഥിക്കുകയാണ് താൻ ചെയ്തത്. മാത്രമല്ല മലപ്പുറം ജില്ലയിൽപ്പെട്ട ഏലംകുളം, പൊന്നാനി എന്നീ 2 സ്ഥലങ്ങളിൽ കൂടി ഇതേ അഭ്യർത്ഥന ഇന്നലെ ഞാൻ നടത്തിയിരുന്നു. 3 ഇടത്തെയും പ്രസംഗങ്ങൾ കേട്ടവർക്ക് അതറിയാം. ദൂരെ കിടക്കുന്ന അയോധ്യയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ തന്നെ അടുത്തുള്ള സ്ഥലങ്ങളിലും ഒരു വിഭാഗക്കാർ ക്ഷേത്രത്തിന്റെയും മറ്റൊരു വിഭാഗക്കാർ പള്ളിയുടെയും പേരിൽ ജനങ്ങളെ ഇളക്കി വിടുന്നു എന്ന് EMS തുടർന്നു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ വോട്ടുപിടുത്ത ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം സംഭവങ്ങൾ കരുതി കൂട്ടി ഉണ്ടാക്കാൻ പലരും ശ്രമിക്കും. അതിനെതിരെ ജാഗ്രത പുലർത്താൻ മതനിരപേക്ഷതയിൽ താല്പര്യമുള്ളവർ എല്ലാ ജനാധിപത്യവാദികളും മുന്നോട്ട് വരേണ്ടതാണ്. അതിനുള്ള അഭ്യർത്ഥന നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന താൻ ഏതെങ്കിലും ഒരു ക്ഷേത്രമോ പള്ളിയോ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തവരുടെ ഉദ്ദേശം വ്യക്തമാണ്. പള്ളികൾ പൊളിച്ചു മാറ്റുകയെന്ന തങ്ങളുടെ ഹൈന്ദവ വർഗീയ ആവശ്യത്തിന് തന്റെ കൂടെ പിന്തുണയുണ്ടെന്ന് വരുത്തുക, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൈന്ദവ വർഗീയവാദിയായി ചിത്രീകരിക്കുക, താൻ ചെയ്ത പ്രസംഗം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്താൽ അത് നടക്കുകയില്ല, പച്ചക്കള്ളം മാത്രമേ അതിന് സഹായിക്കൂ എന്ന് EMS പറഞ്ഞു. സംഘപരിവാറുകൾ ഇത്തരം പൊള്ളത്തരവുമായി വരുമ്പോൾ ഒന്ന് ഓർക്കണം, ഇത് ഇടതുപക്ഷമാണെന്നും ഇവിടെ കരുത്തരായ EMS അനുയായികൾ ഉണ്ട് എന്നുള്ളതും. ഇത് ഒന്നും ഇവിടെ വിലപ്പോകില്ല.